തെരുവാദ മക്കളെ. ഐ എസ് എല്ലിൽ കന്നി കിരീടം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. ഫൈനലിൽ ഹൈദരാബാദ് എഫ് സിയെ നേരിടും. രാത്രി 7:30 മുതൽ ഗോവയിലെ ഫറ്റോഡ സ്റ്റേഡിയത്തിലാണ് മത്സരം. അഡ്രിയൻ ലൂണയും സഹലും കളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. നിരവധി പേരാണ് ഐ എസ് എൽ ഫൈനൽ കാണാൻ കേരളത്തിൽ നിന്നും ഗോവയിലെത്തിയത്. ജോയി നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സി കലാശ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തായാലും ആ ഒരു മത്സരത്തിൻ്റെ ഒരു ആവേശത്തിലേക്ക് ഫറ്റോഡ സ്റ്റേഡിയം കടന്നു കഴിഞ്ഞു. നിരവധി ആരാധകരാണ്, പ്രത്യേകിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഫറ്റോഡ സ്റ്റേഡിയത്തിൻ്റെ പരിസരമാകെ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം കൂടുതൽ കാര്യങ്ങൾ. അവർ തന്നെ പറയട്ടെ, മത്സരത്തിൻ്റെ ഒരു ആവേശത്തിലേക്ക് പോകുമ്പോൾ എത്രത്തോളം നിങ്ങൾ പിന്തുണ നൽകും ബ്ലാസ്റ്റേഴ്സിനെ? ഇന്ന് കപ്പുകൊണ്ടല്ലാതെ ഞങ്ങൾ തിരിച്ചു വിടുന്ന പോകില്ല. മലപ്പുറം മഞ്ഞപ്പട വിങ്ങിൻ്റെ മേൽ കയ്യിൽ രണ്ട് ബസ് വന്നിട്ടുണ്ട്, ബാക്കിയുള്ളവ നിങ്ങൾക്ക് നടന്ന കാണാം. ഇന്ന് ഞങ്ങൾ ഇവിടെ മഞ്ഞക്കടലാക്കും. മണികൾ ഇന്ന് കപ്പുകൊണ്ടല്ലാതെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകില്ല. ഈ ഹൈദരാബാദ് വലിയ നല്ല ശക്തരായ ടീമാണ്, അപ്പോൾ ആ ടീമിനെ എത്രത്തോളം തളയ്ക്കാൻ ഈ ഈ മൂന്നാമത്തെ ഫൈനലിലാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത്, അപ്പോൾ ഈ മൂന്നാമത്തെ ഫൈനൽ കപ്പ് ഉയർത്തുന്ന ഫൈനലായി മാറുമോ? ഇതെന്തായാലും കപ്പ് എത്തും. ഇക്കുറി ഉണ്ടാക്കിയ ഇവാൻ വിക്രമിന്റെ ഏറ്റവും നല്ല ടീമായിരിക്കും. ഹോർപ്പിംഗ് മാം, അതേപോലെ ലെസ്കോവിച്ച് പോലുള്ള ഖബറ പോലുള്ള ആൾക്കാർക്ക് എന്ത്, നമ്മളെ ഒബച്ചെ നമുക്ക് ഇഷ്ടമാണ്, കാരണം നമ്മളിത് മുൻകാല പ്ലെയറായിരുന്നു. പക്ഷെ എന്തായാലും ഇതിന് മുന്നേ ഇതിന്റെ മുന്നത്തെ കളി സെക്കൻഡ് ലെഗിലൊക്കെ സ്റ്റുവർട്ടിനെ പൂട്ടിയ പോലെ എട്ട് നിലയിൽ പൂട്ടിയിരിക്കും. എന്ത് തന്ത്രമായിരിക്കും സ്വീകരിക്കാന്നാണ് കരുതുന്നത്? ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസിംഗ് ഗെയിമായിരിക്കും, അറ്റാക്കിംഗ് ആയിരിക്കും. എന്തായാലും നമുക്ക് കോച്ചിന്റെ തീരുമാനത്തിൽ വിടാം. ഞങ്ങള് 12-ാമതായിട്ട് മഞ്ഞക്കടലാമനായിട്ട് ഇന്ന് ഞങ്ങളെടുക്കും. കാരണം ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. എന്താ പറയാ, ഇത്രയും നല്ലൊരു ടീമിനെ നമ്മളെ കോച്ചിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി, അതന്നെ ഏറ്റവും വലിയ, അതിനല്ലേ ഞങ്ങൾ വലിയ ഹാപ്പിയാണ്. എന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾ എടുത്തിരിക്കും ഇവിടുന്ന് കപ്പായിട്ട് ആറാടുകയാണ്. ഇപ്രാവശ്യം കപ്പടിക്കും. 6 വർഷത്തെ കലിപ്പ് നടക്കും. എന്തായാലും ആരാധകർ ആവേശത്തോടുകൂടി തന്നെയാണ് ഇവിടെയുള്ളത്. അവർ വരുന്ന മണിക്കൂറിൽ ഈ ആവേശം കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഗ്യാലറിയിൽ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആവേശം പാരമ്യത്തിലാകും. എന്തായാലും ആ ആവേശം കാണാനും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം കാണാനും വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ജോയ് നായർ, ന്യൂസ് 18.